ഇന്ന് നമുക്ക് കുർത്തി നെക്കിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈൻ എങ്ങനെയാന്ന് നോക്കാം. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണിത്. ഇതുപോലെ നെക്കിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് ലീഫിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു ഡിസൈനാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു മെറ്റീരിയലിൽ ഫ്രീ ഹാൻഡായിട്ട് കുറച്ച് ലീഫുകൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഹെറിബോൺ സ്റ്റിച്ച് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണേ നോക്കാം. 6 സ്റ്റാൻസിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ്റെ ടോപ്പ് പോയിന്റിൽ നിന്നും നീഡിൽ ഇതുപോലെ കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നും ഇതുപോലെ നീഡിൽ താഴേക്ക് ഒന്ന് ഇൻസെർട്ട് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ തൊട്ട് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ത്രെഡ് നീഡിലിൻ്റെ അകത്തോട്ട് വേണം പിടിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ നീഡിലൊന്ന് വലിച്ചെടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത സൈഡിലും നീഡിൽ ഇതുപോലെ താഴെ നിന്നും മുകളിലേക്ക് ഈ ഒരു ഡിസ്റ്റൻസിൽ തന്നെ കുത്തിയെടുക്കാം. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ മാറി മാറിയാണ് ചെയ്തെടുക്കാനുള്ളത്. നമുക്ക് അടുത്ത സൈഡിൽ നിന്നും ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം. നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് എൻഡ് ചെയ്ത ആ ഒരു പോയിന്റിലേക്കാണ് ഇതുപോലെ താഴെ നിന്നും കുത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ക്രോസ് ആയിട്ടുള്ള സ്റ്റിച്ചുകളായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആവുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടും ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഇതുപോലെ ഒരു കുർത്തിയിൽ ഇത്രയും ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റിച്ചാണിത്. നമുക്ക് ഇതുപോലെ എത്ര ലീഫുകൾ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതൊരു നോർമൽ ഹെറിബോൺ സ്റ്റിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ തന്നെ പല ടൈപ്സ് സ്റ്റിച്ചുകളുണ്ട്. ഡബിൾ ഹെറിബോൺ, മൾട്ടി കളേഴ്സ് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഹെറിബോൺ സ്റ്റിച്ച്, അങ്ങനെ പല ടൈപ്പ് സ്റ്റിച്ചുകൾ നമുക്കുണ്ട്. നമുക്ക് നമ്മൾ ഈ ഒരു ലീഫ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ ത്രെഡ് ഇതുപോലെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ നീഡിൽ ഇൻസെർട്ട് ചെയ്ത് കൊടുത്ത് ബാക്കിലൊന്ന് നോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ത്രെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. താഴെയായിട്ട് നമുക്ക് ഈ ഒരു ത്രെഡ് എൻഡ് ചെയ്തിട്ട് മുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കിതുപോലെ കണ്ടിന്യൂഷൻ നഷ്ടപ്പെടാതെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് താഴോട്ട് വരുന്തോറും ഇതുപോലെ ഈ ഒരു സ്റ്റിച്ച് ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഷേപ്പ് നഷ്ടപ്പെടാത്ത രീതിയിൽ ഈ ഒരു സ്റ്റിച്ചിന് ഇതുപോലെ തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു ലീഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയായിരിക്കും നമുക്ക് ഈ ഒരു ലീഫ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കി എല്ലാ ലീഫുകളും ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് 2 കളർ ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡിലുള്ള ത്രെഡ് ഉപയോഗിച്ചുകൂടെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിലുള്ള ലീഫ് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 2 കളേഴ്സാണ് ഞാൻ ഈ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ലീഫ് ചെയ്തെടുക്കാനായിട്ട് മാത്രമല്ല ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് ചെയ്തെടുക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയായിരിക്കും നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.